ഇൻവെൻ്ററി വൗച്ചേഴ്സ് എന്നുള്ളൊരു ക്ലാസ് തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അക്കൗണ്ടിങ് വൗച്ചേഴ്സ് വഴി എങ്ങനെ ഇൻവെൻ്ററി ഡീറ്റെയിൽസും കൂടി എൻ്റർ ചെയ്യാം എന്നുള്ളതാണ്. അപ്പം ഇൻവെൻ്ററി ഡീറ്റെയിൽസ് നമുക്ക് അക്കൗണ്ടിങ് വൗച്ചേഴ്സിൽ എല്ലാത്തിലും ഒന്നും അവൈലബിൾ ആയിരിക്കത്തില്ല, ഇൻവെൻ്ററി റിലേറ്റഡ് വൗച്ചേഴ്സിൽ മാത്രമേ അവൈലബിൾ ആയിരിക്കത്തുള്ളൂ. അതായത് സെയിൽസ്, പർച്ചേസ്, ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട് തുടങ്ങിയ വൗച്ചേഴ്സിൽ മാത്രം. ഇനി ഈ വൗച്ചേഴ്സ് നമുക്ക് ഇൻവോയ്സ് ഫോർമാറ്റിലോ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വൗച്ചർ മോഡലും യൂസ് ചെയ്യാം. നമ്മൾ പറഞ്ഞായിരുന്നു ഡെബിറ്റ് ക്രെഡിറ്റ് മോഡലൊക്കെ അക്കൗണ്ടിങ് വൗച്ചേഴ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഇൻവോയ്സ് ഫോർമാറ്റിൽ എങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ കാണിച്ചു തന്നിരുന്നു. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം, പക്ഷേ ഇൻവോയ്സ് ഫോർമാറ്റ് ആയിരിക്കും കുറച്ചും കൂടി എളുപ്പം. നമ്മൾ ഇതിൻ്റെ ഇൻവെൻ്ററി ഡീറ്റെയിൽസും കൂടി ആഡ് ചെയ്യുന്നത് കൊണ്ട് അതിനുള്ള സ്റ്റെപ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഏത് കാര്യങ്ങൾ ഉറപ്പ് വരുത്തുക, ഇൻവെൻ്ററി എന്നുള്ള ഫീച്ചേഴ്സ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതിനുശേഷം ഗേറ്റ്വേ ഓഫ് ടാലിയിൽ പോവുക. ഗേറ്റ്വേ ഓഫ് ടാലിയിൽ നിന്ന് അക്കൗണ്ടിങ് വൗച്ചേഴ്സ് സെലക്ട് ചെയ്യാം. അക്കൗണ്ടിങ് വൗച്ചേഴ്സ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വൗച്ചർ സ്ക്രീൻ കിട്ടും. അപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചതായിരുന്നു അക്കൗണ്ടിങ് വൗച്ചേഴ്സ്. ഇതിന് തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് ഇൻവെൻ്ററി വൗച്ചേഴ്സ്, രണ്ട് സെപ്പറേറ്റ് ആണ്. ഇപ്പം നമ്മൾ നോക്കുന്നത് ഒരു അക്കൗണ്ടിങ് വൗച്ചേഴ്സ് ഇൻവെൻ്ററി ഡീറ്റെയിൽസ് സഹിതം എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് പഠിക്കുന്നത്. ആദ്യം അക്കൗണ്ടിങ് വൗച്ചേഴ്സ് എടുത്തു, അതിനുശേഷം ആവശ്യമായിട്ടുള്ള ഇൻവെൻ്ററി റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് യൂസ് ചെയ്യേണ്ട വൗച്ചർ സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞു എല്ലാ വൗച്ചേഴ്സും ഒന്നും പറ്റത്തില്ല, സെയിൽസ്, പർച്ചേസ്, ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട് തുടങ്ങിയ വൗച്ചേഴ്സ് മാത്രമേ നമുക്ക് ഇൻവെൻ്ററി ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഏത് വൗച്ചറാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാം. ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് സെയിൽസ് വൗച്ചർ. സെയിൽസ് വൗച്ചർ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് സാധാരണ വൗച്ചർ ഫോർമാറ്റിൽ തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ട് നമുക്കത് ഇൻവോയ്സ് മോഡിലോ ആസ് വൗച്ചർ മോഡിലോ മാറി മാറി യൂസ് ചെയ്യാം എന്നുള്ളത് പറഞ്ഞു. ആസ് ഇൻവോയ്സ് എന്നുള്ള മോഡിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ഇൻവോയ്സ് ഫോർമാറ്റിലേക്ക് നമുക്ക് കിട്ടും. ഇൻവോയ്സ് ഫോർമാറ്റിൽ കിട്ടിക്കഴിയുമ്പോൾ അവിടെ എന്തൊക്കെ ഫീൽഡ്സ് ഉണ്ടാകും? നെയിം, ഐറ്റം, ക്വാണ്ടിറ്റി, റേറ്റ് പെർ യൂണിറ്റ്, ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എല്ലായ്പ്പോഴും അവൈലബിൾ ആയിരിക്കത്തില്ല, ഡിസ്കൗണ്ട് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ. പിന്നെ എമൗണ്ടും എൻ്റർ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ആ സ്ക്രീനാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നമ്മളിതിന് മുന്നേ വൗച്ചർ അക്കൗണ്ടിങ് സോറി വൗച്ചർ ഇൻവെൻ്ററി വൗച്ചർ സ്ക്രീൻ പറഞ്ഞിരുന്നു, അതുപോലെ തന്നെ ഉള്ളൊരു സ്ക്രീൻ തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. ഇത് ഇൻവെൻ്ററി വരുമ്പം സെയിൽസ് ഓർഡർ വരും, അക്കൗണ്ടിങ് വരുമ്പോൾ സെയിൽസ് വൗച്ചറാണ്. വ്യത്യാസം മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. രണ്ട് തരത്തിലുള്ള വൗച്ചേഴ്സ് ആണെന്ന് അതിൻ്റെ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ സെയിൽസ് വൗച്ചർ കിട്ടിയിട്ടുണ്ട്. സെയിൽസ് വൗച്ചർ അക്കൗണ്ടിങ് വൗച്ചറാണ്, അക്കൗണ്ടിങ് വൗച്ചറാണ്. അതിൽ സെയിൽസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ നമ്പർ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് F2 എന്നുള്ള കീ പ്രസ് ചെയ്തിട്ട് ഡേറ്റ് എൻ്റർ ചെയ്യാവുന്നതാണ്, റെഫറൻസ് നമ്പർ എൻ്റർ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, പാർട്ടി അക്കൗണ്ട് നെയിം എന്നുള്ള സ്ഥലത്ത് പാർട്ടി അക്കൗണ്ട് നെയിം എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറണ്ട് ബാലൻസ് ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരും. അതിനുശേഷം ടാക്സ് ഡീറ്റെയിൽസ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ടാക്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വരയ്ക്കും നമ്മൾ ടാക്സ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്നില്ല, കാരണം നമ്മൾ ടാക്സിനെ കുറിച്ച് പഠിച്ചിട്ടില്ല. ടാക്സ് ഒക്കെ എങ്ങനെ എൻ്റർ ചെയ്യാം എന്നുള്ളത് അടുത്ത മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നതാണ്. ടാക്സ് ആക്ടിവേറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ടാക്സ് ഡീറ്റെയിൽസ് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇനി നെയിം ഓഫ് ഐറ്റം എടുക്കുക. നെയിം ഓഫ് ഐറ്റം എടുത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും? ഒരു ഐറ്റം അലോക്കേഷൻ സബ്സ്ക്രീൻ കിട്ടും. ഇതാണ് ഐറ്റം അലോക്കേഷൻ സബ്സ്ക്രീൻ കിട്ടും. ഇൻവെൻ്ററി വൗച്ചർ യൂസ് ചെയ്തിരുന്ന പോലെ തന്നെ നമുക്ക് അക്കൗണ്ടിങ് വൗച്ചറും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഐറ്റം അലോക്കേഷൻ സബ്സ്ക്രീനിൽ നമ്മൾ എന്തൊക്കെ എൻ്റർ ചെയ്യാൻ പറ്റും? ഗോഡൌൺ എൻ്റർ ചെയ്യാം, ക്വാണ്ടിറ്റി എൻ്റർ ചെയ്യാം, റേറ്റ് പെർ ക്വാണ്ടിറ്റി കൊടുക്കാം, പിന്നെ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കൊടുക്കാം. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടും. എമൗണ്ട് നമ്മളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട, ക്വാണ്ടിറ്റി, ഐറ്റത്തിൻ്റെ റേറ്റ്, പിന്നെ അതിൻ്റെ ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. അത് എൻ്റർ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും? അക്കൗണ്ടിങ് ഡീറ്റെയിൽസിൻ്റെ ഒരു സ്ക്രീൻ കിട്ടും. അക്കൗണ്ടിങ് അലോക്കേഷൻ സബ്സ്ക്രീൻ കിട്ടും. അക്കൗണ്ടിങ് അലോക്കേഷൻ സബ്സ്ക്രീനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ആവശ്യമായിട്ടുള്ള അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ സെയിൽസ് അക്കൗണ്ടാണ് സെലക്ട് ചെയ്യുന്നത്. സെയിൽസ് അക്കൗണ്ട് സെലക്ട് ചെയ്തു, എമൗണ്ട് ടൈപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്കിതിനകത്ത് ചെയ്യാനുള്ളത്. ഇത് രണ്ടും എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ അടുത്ത ഐറ്റത്തിലേക്ക് കർസർ പോകും. അപ്പോൾ അടുത്ത ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സോണി ടി വി എന്നുള്ളൊരു ഐറ്റം ഉണ്ടായിരുന്നെങ്കിൽ സോണി ടി വി എന്നുള്ള ഐറ്റത്തിൻ്റെ പേര് ഈ നെയിം ഓഫ് ഐറ്റത്തിൻ്റെ താഴെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിതേപോലെ തന്നെ ഐറ്റം അലോക്കേഷൻ സബ്സ്ക്രീൻ കിട്ടും. ഐറ്റം അലോക്കേഷൻ സബ്സ്ക്രീനിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അക്കൗണ്ടിങ് അലോക്കേഷൻ സ്ക്രീൻ കിട്ടും.
അക്കൗണ്ടിങ് അലോക്കേഷൻ സ്ക്രീനിലേക്ക് നമുക്ക് അവിടെയും നമുക്ക് അക്കൗണ്ട്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നരേഷൻ ആവശ്യമുണ്ടെങ്കിൽ നരേഷൻ കൊടുക്കുക, അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ നമ്മൾ അക്കൗണ്ടിങ് വൗച്ചർ പഠിച്ചപ്പോൾ നമുക്ക് ബിൽ വൈസ് ഡീറ്റെയിൽസ് മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അല്ലേ. ഓരോ ബിൽ വൈസ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് സെയിൽസിൻ്റെയോ പർച്ചേസിൻ്റെയോ ഒക്കെ കേസിൽ ബിൽ വൈസ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിൽ വൈസ് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ കിട്ടും. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വൗച്ചറൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റർ ബിൽ വൈസ് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ യെസ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ബിൽ വൈസ് ഡീറ്റെയിൽസ് എന്നുള്ളത് കിട്ടത്തുള്ളൂ. ഇത് എപ്പോഴും കിട്ടത്തില്ല. ഓക്കെ, അങ്ങനെ ബിൽ വൈസ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഐറ്റം അലോക്കേഷൻ സബ്സ്ക്രീനും അക്കൗണ്ടിങ് ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത് കഴിയുമ്പം നമുക്ക് എന്ത് കിട്ടും, ബിൽ വൈസ് ഡീറ്റെയിൽസിൻ്റെ സ്ക്രീനും കൂടെ കിട്ടും. അപ്പോൾ അവിടെ നമ്മൾ റെഫറൻസ് നമ്പർ കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക, പിന്നെ ഡ്യൂ ഡേറ്റ് കൊടുക്കുക, എമൗണ്ട് കൊടുക്കുക, അത്രയും കാര്യങ്ങൾ അവിടെ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞ് അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പം ഈ എൽ ജി റെഫ്രിജറേറ്റർ എന്ന് പറയുന്ന ഐറ്റത്തിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കുക. ഓക്കെ, ഒരു കാര്യം, ആദ്യം അക്കൗണ്ടിങ് വൗച്ചർ പഠിക്കുക, പിന്നെ ഇൻവെൻ്ററി വൗച്ചർ, ഇത് രണ്ടും കൂടി ചേർത്തിട്ട് തന്നെയാണ്. ഏതായാലും ഇൻവെൻ്ററി വൗച്ചറിൽ ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെ. നമ്മളിവിടെ ആദ്യം പാർട്ടി അക്കൗണ്ട് നെയിം സെലക്ട് ചെയ്തു, അത് കഴിഞ്ഞ് ഐറ്റം സെലക്ട് ചെയ്തു. ഐറ്റം സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഐറ്റം അലോക്കേഷൻ സ്ക്രീൻ കിട്ടും. ഐറ്റം അലോക്കേഷൻ സ്ക്രീനിൽ നമുക്ക് ഗോഡൗൺ എൻ്റർ ചെയ്യാം, ക്വാണ്ടിറ്റി എൻ്റർ ചെയ്യുക, റേറ്റ് എൻ്റർ ചെയ്യുക, ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എൻ്റർ ചെയ്യുക, അത്ര എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടും. ഇനി അതിനുശേഷം എന്ത് ചെയ്യും, അക്കൗണ്ടിങ് ഡീറ്റെയിൽസ് കിട്ടും. അവിടെ അക്കൗണ്ടിങ് വൗച്ചർ സെലക്ട് ചെയ്ത് കൊടുക്കുക, അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. ഇത് രണ്ടും കഴിഞ്ഞ് കഴിയുമ്പോൾ ബിൽ വൈസ് ഡീറ്റെയിൽസ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം, അതായത് ബിൽ വൈസ് ഡീറ്റെയിൽസ് നമുക്ക് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ബിൽ വൈസ് ഡീറ്റെയിൽസ് എന്നുള്ളൊരു ഓപ്ഷൻ കിട്ടും. ആ സ്ക്രീനിലും ടൈപ്പ് ഓഫ് റെഫറൻസ്, നെയിം, ഡ്യൂ ഡേറ്റ് തുടങ്ങിയ കാര്യങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കാം. ബിൽ വൈസ് ഡീറ്റെയിൽസിൻ്റെ ഈ ഓപ്ഷനെ കുറിച്ച് അക്കൗണ്ടിങ് വൗച്ചറിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഇത് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നരേഷൻ ആവശ്യമുണ്ടെങ്കിൽ നരേഷൻ കൊടുക്കുക, അതിനുശേഷം അക്സെപ്റ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇനി അത് എത്ര ഐറ്റത്തിന് വേണമെങ്കിൽ നമുക്ക് മാറി മാറി ചെയ്യാവുന്നതാണ്. ഓരോ ഐറ്റത്തിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐറ്റം അലോക്കേഷൻ സ്ക്രീൻ കിട്ടും, അക്കൗണ്ടിങ് അലോക്കേഷൻ സ്ക്രീൻ കിട്ടും, പിന്നെ ബിൽ വൈസ് ഡീറ്റെയിൽസിനുള്ള സ്ക്രീൻ കിട്ടും. ഇത് ബിൽ വൈസ് ഡീറ്റെയിൽസ് ഓപ്ഷനലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം കിട്ടും. നമ്മൾ ഓപ്ഷൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബിൽ വൈസ് ഡീറ്റെയിൽസിനുള്ള സ്ക്രീൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത്രയാണ് അക്കൗണ്ടിങ് വൗച്ചേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇൻവെൻ്ററി ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്ന രീതി. അപ്പോൾ അതിൻ്റെ 11 സ്റ്റെപ്സും പഠിച്ചിട്ടുണ്ട്, അതും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, താങ്ക് യു.